Assalamualaikum, it's me Shani. Welcome back to a new video. Channel ഇത് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഒരു സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുത്താലോ. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കാബേജ്, ഒരു സവാള, രണ്ട് തക്കാളി, രണ്ട് പച്ചമുളക്, അല്പം മല്ലിയില, അതുപോലെ തന്നെ കുക്കുംബർ, ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതും ഒരു കാപ്സിക്കത്തിന്റെ പകുതിയും. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മള് വെജീസ് ഒക്കെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ വെജീസ് ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി വേവിച്ചെടുത്ത ചിക്കനൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ശേഷം ഒരു പാൻ വെച്ച് ഒരല്പം ബട്ടറോ അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലോ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കാബേജ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ വെന്തലിയണമെന്നൊന്നുമില്ല, അപ്പോൾ ഒരു കടി കിട്ടുന്ന രീതിയിൽ വേണ്ട ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുക്കുംബറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാ ബ്രെഡും യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡാണ്. ഇതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മയോണൈസ് സ്പ്രെഡ് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് എല്ലാ വശത്തേക്കും ഒന്ന് വെച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ എല്ലാ വശത്തും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മിൽക്ക് മിസ്റ്റിൻ്റെ ചീസിൻ്റെ സ്ലൈസാണ്. ഇത് ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല, അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഫിൽ ചെയ്തെടുത്ത ബ്രെഡിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ഈ ചീസിൻ്റെ സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കാം. ചീസിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചും കൂടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. ശേഷം മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിലും മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിൽക്ക് മിസ്റ്റിൻ്റെ സോൾട്ട് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാനിൽ ഇതൊരല്പം ഇട്ട് കൊടുത്ത ശേഷം രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കണം. ഒരു ബ്രെഡിന് നമുക്ക് വയറ് നിറയെ കഴിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ഐറ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു വശമായി കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് വശം ഒന്ന് മുരിയിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടും അല്ലാതെ ഒക്കെ കഴിക്കുക. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.